വെൽക്കം ടു തലശ്ശേരി സ്റ്റൈൽ കിച്ചൻ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴ കേക്കാണ്. അതിനുള്ള ചേരുവകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 5 മുട്ട, 200 ഗ്രാം ഈത്തപ്പഴം നുറുക്കിയത്, 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് പഞ്ചസാര, 1 ഗ്ലാസ് ഓയില്, അത് 3 ഒരേ അളവിലായിരിക്കണം. പിന്നെ കുറച്ച് പിന്നെ വാനില എസൻസ്, അത് കുറച്ചാ പാടുള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പ്, കുറച്ച് അപ്പക്കാരം, അത് ചേരുവകളിൽ ആക്കുന്നേരം കാണും. ഇതെല്ലാം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ആദ്യം മുട്ട, മിക്സിയിലിടാം. നമുക്ക് മുട്ട മാത്രം ഇപ്പം അടിച്ചെടുക്കാം. മുട്ട ഒന്ന് ജസ്റ്റ് കറക്കി കഴിഞ്ഞ് ഇനി ബാക്കി 5 ഓയിൽ നമ്മൾ ചേർക്കുന്നു. 1 ഗ്ലാസ് ഓയിൽ, അത് ചേർത്തതിന് ശേഷം 1 ഗ്ലാസ് പഞ്ചസാര, അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര, ഈത്തപ്പഴം, മുട്ട, ഇതെല്ലാം കൂടി നമ്മൾ ഇതിലടിച്ചെടുത്ത് ഓയിലും കൂടി എല്ലാം അടിച്ചെടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് വാനില എസൻസ് ചേർന്ന് കുറച്ച് മാത്രമേ ചേർക്കാവൂ. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പിടുന്ന് കൂടിപ്പോകാൻ പാടില്ല, കുറച്ചേ പാടുള്ളൂ. നുള്ളി, അതിനുശേഷം കുറച്ച് അപ്പക്കാരം, കുറച്ച് മാത്രം, ഇത്രയും ചേർത്ത് ഒന്നും കൂടി മിക്സാക്കുക. അതടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ 1 ഗ്ലാസ് മൈദ, ലാസ്റ്റ് മൈദ ഇടാൻ പാടുള്ളൂ. ഈ 1 ഗ്ലാസ് മൈദയും കൂടി അടിച്ചെടുക്കാം. എല്ലാം മിക്സായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലേക്ക് മാറ്റാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ച് വെച്ച സാധനങ്ങൾ പകരാം. ബാറ്റർ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈത്തപ്പഴ കേക്ക് നല്ലോണം പൊന്തി വന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് ചോദിക്കാം. പോകാൻ അടിഭാഗം നല്ല ഇതിലായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗവും ഇതുപോലെ തന്നെ ചുവന്ന് വന്ന് നമുക്ക് തിരിച്ച് വെക്കാം. നമ്മൾ ഈത്തപ്പഴ കേക്ക് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.